പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ ഒരു ഇൻഫർമേഷൻ ഞാൻ താങ്കളുമായി പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ PG ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിൽ ഏറ്റവും തിളക്കമാർന്ന ഒരു തൊഴിലധിഷ്ഠിത പരിപാടിയെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. പ്രോഗ്രാമിൻ്റെ പേര് മാസ്റ്റർ ഓഫ് ആർട്സ് ഡ്രോയിങ് ആൻഡ് പെയിൻറിങ്. കല, സാംസ്കാരിക, പ്രത്യേകിച്ച് ചിത്രകല, ആ മേഖലയിലെ ഭാവിയിലെ രാജാരവിവർമ്മമാരെ വാർത്തെടുക്കാനുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങൾ കുട്ടികളിൽ ആഴത്തിൽ ഇറങ്ങി അത് സമൂഹത്തിൽ അവതരിപ്പിക്കാനുള്ള ഏറ്റവും സാധ്യതയുള്ള, തൊഴിൽ സാധ്യതയുള്ള നൈപുണി നിർമ്മാണ പരിപാടിയാണ് മാസ്റ്റർ ഓഫ് ആർട്സ് ഡ്രോയിങ് ആൻഡ് പെയിൻറിങ് എന്നുള്ള ഈ പ്രോഗ്രാം. ദ പ്രോഗ്രാം എയിംസ് ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ദ ഡിസേർണിംഗ് സ്റ്റുഡൻസ് ഹു ഡു നോട്ട് ഹാവ് ആക്സസ് ടു സ്റ്റഡി ഫൈൻ ആർട്സ് ത്രൂ കൺവെൻഷണൽ സിസ്റ്റം. ഈ മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ഡ്രോയിങ് ആൻഡ് പെയിൻറിങ് എന്നുള്ള ഈ പ്രോഗ്രാം ആഴത്തിൽ ഊന്നൽ കൊടുക്കുന്നത് ഫൈൻ ആർട്സ് സ്റ്റുഡൻസിന് ഹയർ എഡ്യൂക്കേഷൻ്റെ തിയറിയുടെ പെഡഗോജീസ് ബോധന രീതിശാസ്ത്രം, അതിൻ്റെ പ്രാക്ടീസസ്, അതുപോലെ തന്നെ റിസർച്ച്, ഗവേഷണ മേഖലകളിൽ ഒരു ലൈഫ് ലോങ് ഒരു കലാകാരൻ എന്നുള്ള നിലക്ക് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ്ങിലൂടെ കുട്ടികളെ പരിചയപ്പെടുത്തുകയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഫണ്ടമെൻ്റൽ എയിം. ഇതിൽ വളരെ ആഴത്തിൽ ഇതൊരു കലയുടെ തത്വങ്ങൾ, കലയുമായി ബന്ധപ്പെട്ട ചരിത്രം, കലയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസം, കലയുമായി ബന്ധപ്പെട്ട മനോഹാരിത, മനോഹരങ്ങളായ കലാ സിദ്ധാന്തങ്ങൾ, അതിൻ്റെ പല ഗവേഷണ സമ്പ്രദായങ്ങൾ, ഇവയെ കുട്ടികൾക്ക് ആഴത്തിൽ ഒരു അവബോധം നൽകുകയും അത് ഏറ്റവും നല്ല ഒരു ടൂളായി, ഒരു ഉപകരണമായി അവർക്ക് മാറ്റാനും, നല്ല ഒരു സാങ്കേതികമായ ഒരു മെറ്റീരിയൽ, ഒരു പഠനാനുഭവം ആക്കാനും, ആ ഡ്രോയിങ് ആൻഡ് പെയിൻറിങ് എന്നുള്ളതിൻ്റെ നൂതനമായ ടെക്നിക്കുകൾ എന്തൊക്കെയാണ്, മെത്തേഡ്സുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനും, അങ്ങനെ സ്വന്തം പ്രയത്നത്തിലൂടെ സ്വന്തം വർക്കിനെ അവരവരുടേതായ ഉദ്യമത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു റിയൽ ആർട്ടിസ്റ്റ്, ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ്, അഡ്വാൻസ്ഡ് പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് എന്നുള്ള മേഖലയിൽ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഈ ഒരു പ്രോഗ്രാം തയ്യാറാക്കുന്നത്. ആക്ച്വലി ഈ പ്രോഗ്രാമിന് ചില ബ്രോഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തത്, ഏറ്റവും സുപ്രധാനമായത്, ഈ കോമ്പിറ്റൻസീവായിട്ടുള്ള ഈ ഡെവലപ്മെൻറ്റ് ഫീൽഡിൽ, പ്രത്യേകിച്ച് ഈ ഡ്രോയിങ് ആൻഡ് പെയിൻറിങ് എന്നുള്ള ഫീൽഡിൽ കുട്ടികൾക്ക് അതിൻ്റെ ഒരു കിടമത്സരം സ്വഭാവത്തിൽ നിന്ന് മാറി അത് വളരെ മനോഹരമായ ഒരു കലാപരമായ ഒരു കഴിവ്, ഒരു നൈപുണി ഉയർത്തുക, വളർത്തുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. മാത്രമല്ല, അറ്റെയിൻ ഫണ്ടമെൻ്റൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് തിയറി ആൻഡ് പ്രാക്ടീസ്. ഇതിൻ്റെ സിദ്ധാന്തപരമായും പ്രവർത്തനപരമായിട്ടുമുള്ള ഫണ്ടമെൻ്റൽ, അടിസ്ഥാനപരമായ ചില വസ്തുതകളെ ഗ്രാഹ്യമാക്കാനുള്ള ഒരു പരിശ്രമമാണ് ഈ ഒരു പ്രോഗ്രാം. മാത്രമല്ല, ഇത് പ്രിൻസിപ്പിൾസ് ഓഫ് ആർട്ടിനെ ഡ്രോയിങ്ങിലൂടെയും പെയിൻറ്റിങ്ങിലൂടെയും വളരെ മനോഹരമായി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന, അതിനെ ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു സങ്കേതമാണ് എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല, ഡ്രോയിങ്ങിൻ്റെയും പെയിൻറ്റിങ്ങിൻ്റെയും ഏറ്റവും നൂതനമായ മെറ്റീരിയൽസിനെ പരിചയപ്പെടുത്താനും അതിന് ഉപയോഗിക്കുന്ന നൂതനമായ ടെക്നിക്കുകൾ അഥവാ ടെക്നിക്കൽ നോഹൗ, അതിൻ്റെ ഗുഡ്നെസ്, ഏറ്റവും നന്മ നിറഞ്ഞ സിദ്ധാന്തങ്ങളെ പരിചയപ്പെടുത്തുകയുമാണ് ഇതിൻ്റെ മറ്റൊരു ലക്ഷ്യം. മാത്രമല്ല, പല തരത്തിലുള്ള കലാപ്രവർത്തനങ്ങളെ നേരിട്ട് നിരീക്ഷിക്കാനും പരീക്ഷിക്കാനും
അപഗ്രഥിക്കാനും അത്തരത്തിലുള്ളവ സ്വയമേ സൃഷ്ടിക്കാനുമുള്ള ഒരു പാണ്ഡിത്യം വളർത്തിയെടുക്കുക എന്നുള്ളത് ഇതിലെ മറ്റൊരു പ്രത്യേകതയാണ്. മറ്റൊന്ന്, സ്വതന്ത്രമായി പ്രവർത്തിച്ച് അതിൽ ഗവേഷണം നടത്തി അതിൽ സ്വന്തം എന്നുള്ള നിലക്ക് സ്വന്തമായ ഒരു രീതി, സ്വപ്രയത്നം, ഒരു സ്വന്തമായ ഒരു ശൈലി കൊണ്ടുവരികയും അതിൽ ഒരു വ്യക്തിത്വം സ്ഥാപിച്ചെടുക്കുകയും അത് പരിപോഷിപ്പിക്കുകയും അങ്ങനെ പല രീതിയിലെ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റാക്കി വളർത്തുകയും ചെയ്യുക എന്നുള്ളത് ഈ ഒരു മാസ്റ്റർ ഓഫ് ആർട്സ് ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് എന്നുള്ള ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ദേശമാണ്. ആർക്കൊക്കെയാണ് ഇതിൻ്റെ അഡ്മിഷൻ കിട്ടുന്ന ടാർഗറ്റ് ഗ്രൂപ്പ്? വളരെ ആഴത്തിൽ എംപ്ലോയിഡ്, സെൽഫ് എംപ്ലോയിഡ്, ഫ്രീലാൻസർ, സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആ കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഡിസൈനേഴ്സ്, ഇല്ലസ്ട്രേറ്റേഴ്സ്, ടെക്സ്റ്റൈൽ പ്രൊഫഷണൽസിന്, അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സിന്, സ്കൂൾ ആൻഡ് കോളേജ് ടീച്ചേഴ്സിന്, ആസ്പിറിംഗ് പ്രൊഫഷണൽസിന്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മനോഹരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഉദ്യോഗസ്ഥർക്ക്, ഇൻ ദ ഫീൽഡ് ഓഫ് ഫൈനാൻസ്, അപ്പോൾ ഫൈൻ ആർട്സ് എന്നുള്ള മേഖലയിലെ ശോഭിക്കുന്ന എല്ലാവർക്കും, അതൊരു എംപ്ലോയബിൾ പേഴ്സൺ ആയിക്കോട്ടെ, നോൺ എംപ്ലോയബിൾ പേഴ്സൺ ആയിക്കോട്ടെ, എങ്ങനെയുള്ള വ്യക്തിയാണെങ്കിലും ഈ ഒരു കല അല്ലെങ്കിൽ ഈ ഒരു പൈതൃകം, ഈ ഒരു ചിത്ര വർണ്ണ സങ്കല്പങ്ങളിലൂടെ പോകുന്ന ഏതൊരു വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഏതൊരു ഒരു വ്യക്തിക്കും കടന്നു ചെല്ലാവുന്ന ഒരു മേഖലയാണ്. ഇതിനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ്. ഫൈൻ ആർട്സിൽ നമ്മളൊക്കെ അറിയാം ഓരോ ജില്ലയിലും ഓരോ ഫൈൻ ആർട്സ് കോളേജുകളുണ്ട്. അത്തരത്തിലുള്ള ഫൈൻ ആർട്സിലെ ബാച്ചിലർ ഡിഗ്രി എടുത്തിട്ടുള്ളവർ, വിഷ്വൽ ആർട്സിലെ ബാച്ചിലർ ഡിഗ്രി എടുത്തിട്ടുള്ളവർ, ഡിസൈൻസിൽ പ്രത്യേകിച്ച് ഫാഷൻ ടെക്നോളജിയിലെ അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിലെ ബിരുദമെടുത്തിട്ടുള്ളവർ, ടെക്സ്റ്റൈൽ ഫീൽഡിലെ ബിരുദമെടുത്തിട്ടുള്ളവർ, അനിമേഷൻ ഫീൽഡിലെ ബിരുദമെടുത്തിട്ടുള്ളവർ, ബാച്ചിലർ ഓഫ് ആർട്സ് ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് എന്നുള്ളതിൽ തന്നെ ബി എ എടുത്തിട്ടുള്ളവർ, ഓർ ബാച്ചിലർ ഡിഗ്രി വിത്ത് പെയിൻറ്റിങ് ആസ് വൺ ഓഫ് ദ സബ്ജക്റ്റ്, സബ്ജക്റ്റുകളുടെ കൂട്ടത്തിൽ ഒരു വിഷയം പെയിൻറ്റിങ് എന്ന് എടുത്തിട്ടുള്ളവർ, അല്ലെങ്കിൽ എനി ബാച്ചിലർ ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 3 കൊല്ലത്തെയോ 5 കൊല്ലത്തെയോ 7 കൊല്ലത്തെയോ ഡിപ്ലോമ എടുത്തിട്ടുള്ള ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം, ഒപ്പം തന്നെ 3 കൊല്ലത്തെ നമ്മുടെ പോളിടെക്നിക്കൽ ഡിപ്ലോമ പോലുള്ള മനോഹരമായ ഡിപ്ലോമ ചെയ്തിട്ടുള്ളവർ, അതിലെ പെയിൻറ്റിങ്ങിലോ അപ്ലൈഡ് ആർട്സിലോ അല്ലെങ്കിൽ സ്കൾപ്ചറിലോ ഡിസൈൻ എന്നുള്ള മേഖലയിലോ കൊമേഴ്സ്യൽ ആർട്ട് എന്നുള്ള മേഖലയിലോ പ്രവർത്തിക്കുന്നവർക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യതകളാണ്. ഇതിൻ്റെ പ്രോഗ്രാം ഡെലിവറി മെത്തഡോളജി എന്ന് പറയുന്നത് ഇഗ്നോയിലെ ഒരു പ്രത്യേക ഒരു രീതിയുണ്ട്, വെബ് എനേബിൾഡ് അക്കാഡമിക് സപ്പോർട്ട് അഥവാ വ്യാസ് എന്നുള്ള രൂപത്തിൽ. അവിടെ 15 ദിവസത്തെ സ്റ്റുഡിയോ പ്രാക്ടീസ് ഓരോ കൊല്ലവും ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിൽ നൽകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. മാത്രമല്ല ഇവിടെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് സെമസ്റ്റർ വൈസ് ആണ് കേട്ടോ എല്ലാം പഠിക്കുന്നത്. ഫസ്റ്റ് സെമസ്റ്ററിലെ മോഡേൺ ആർട്ട് ഓഫ് ഇന്ത്യ, സെക്കൻഡ് അതിൽ തന്നെ രണ്ടാമത്തെ പേപ്പർ അണ്ടർസ്റ്റാൻഡിങ് എലമെന്റ്സ് ഓഫ് ആർട്ട്, സ്റ്റഡി ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് കോമ്പോസിഷൻ, സെക്കൻഡ് സെമ്മിലെ മോഡേൺ വെസ്റ്റേൺ ആർട്ട്, സ്റ്റഡി ഓഫ് നേച്ചർ, സ്റ്റഡി ഓഫ് ഫോക്ക്, ട്രൈബൽ ആൻഡ് ട്രഡീഷണൽ ആർട്ട് സ്റ്റൈൽസ് എന്നുള്ള രൂപത്തിൽ നമുക്ക് മൊത്തം 16 ക്രെഡിറ്റ് ഓരോ സെമസ്റ്ററിനും, അങ്ങനെ 32 ക്രെഡിറ്റ് നമ്മൾ അവിടെ പഠിക്കുന്നു. സെക്കൻഡ് ഇയറിലാണെങ്കിൽ ഇതേപോലെ 32 ക്രെഡിറ്റ് തന്നെ തേർഡ് സെമ്മിൽ, അതായത് രണ്ടാം വർഷത്തിലെ ഒന്നാമത്തെ പാദത്തിൽ അണ്ടർസ്റ്റാൻഡിങ് എസ്തെറ്റിക്സ് ആൻഡ് ആർട്ട് എഡ്യൂക്കേഷൻ, ക്രിയേറ്റീവ് പോർട്രേച്ചർ, ക്രിയേറ്റീവ് കോമ്പസിഷൻ, ഇങ്ങനെ ഒരു 16 ക്രെഡിറ്റിന് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. നാലാമത്തെ സെമ്മില് റിസർച്ച് മെത്തേഡ്സ് ആൻഡ് ഡിസർട്ടേഷൻ, 6 ക്രെഡിറ്റിൻ്റെ ഒരു ഗവേഷണ പ്രബന്ധം നമുക്ക് അവതരിപ്പിക്കേണ്ടതുണ്ട്. ക്രിയേറ്റീവ് ലാൻഡ്സ്കേപ്പ്, ക്രിയേറ്റീവ് എക്സ്പ്രഷൻ എന്നുള്ള ഒരു പ്രോഗ്രാം, അങ്ങനെ 64 ക്രെഡിറ്റോട് കൂടിയിട്ടുള്ള മനോഹരമായ ഒരു ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി പ്രോഗ്രാമാണ് മാസ്റ്റർ ഓഫ് ആർട്സ് ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് അഥവാ MADP എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ യൂണിവേഴ്സിറ്റി നമ്മളുടെ ഇടയിൽ തന്നെ വരുന്ന എല്ലാ വിഭാഗം കുട്ടികൾക്കും
എല്ലാ വിഭാഗം കുട്ടികൾക്കും കഴിയുന്നത്ര അവരുടേതായിട്ടുള്ള ചില പ്രത്യേകതകൾ കൊടുക്കാനും അവരുടേതായിട്ടുള്ള വ്യക്തി മുദ്ര പതിപ്പിക്കാനുമുള്ള ഒരു സങ്കേതമാണ് ഇഗ്നോ എപ്പോഴും അവലംബിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് എന്തുകൊണ്ടും താങ്കൾക്ക് ഗുണപ്രദമായിരിക്കുമെന്ന് 100 വട്ടം നമുക്ക് പറയാം. ഇത്തരത്തിലുള്ള നൂതനമായ പരിപാടികൾ ഒരു തൊഴിലധിഷ്ഠിത പ്രോഗ്രാമാണ് എന്ന് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് ഗുണപ്രദമാകുന്ന രൂപത്തിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് പരമാവധി ഷെയർ ചെയ്യുകയും നിങ്ങൾ മറ്റേതെങ്കിലും ഒരു ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം ചെയ്യുന്ന വ്യക്തി ഈ മേഖലയിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഒരു പക്ഷം, അങ്ങനെയുള്ള കാലഘട്ടങ്ങളിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഗുണപ്രദമാകുന്ന ഒരു പ്രോഗ്രാമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ളതിലുപരി പ്രധാന പരിഗണന നൽകേണ്ട ഒരു ഓപ്ഷനാണ് ഇത് എന്ന് മനസ്സിലാക്കി ഈ ഒരു സംഗതി നിങ്ങൾ ഏറ്റെടുക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മറ്റുള്ളവർക്ക് പരമാവധി ഷെയർ ചെയ്തു കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ സമർപ്പിക്കുന്നു. സ്നേഹപുരസരം മുഹമ്മദ് മുബാറക് മാസ്റ്റർ. നന്ദി, 1000 നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്.